പരാതി കൊടുത്തത് ഒക്ടോബർ 11-ാം തീയതി. ഇന്ന് വേറെയും പരാതി കൊടുത്തിട്ടുണ്ട്. പേര് വെച്ച് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന ആളാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഇന്ന ഫോൺ നമ്പർ ട്രേസ് ചെയ്യണം. പുള്ളി ബിനു വിളിക്കൽ കണ്ടെത്തിൻ്റെ രണ്ട് ഫോൺ നമ്പറുണ്ട്. 94-47-111-218 എന്നുള്ള നമ്പർ, അതുപോലെ തന്നെ 98-46-111-218 അങ്ങനെ രണ്ട് നമ്പർ ട്രേസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തന്നെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടതാ? ഏറ്റവും ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്ററിൽ. അപ്പോൾ ഇത് ആരെയും കൊടുത്തു വിട്ടതായിരിക്കുമോ എന്തായിരിക്കുമോ? അത് ഇങ്ങനെ ഇവിടെ കൊടുത്തു വിട്ടതാണ് വഴി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. കഴിഞ്ഞ കൗൺസിലിൽ ബിനു ഗുളികക്കണ്ടം പറഞ്ഞായിരുന്നു ആൻഡോ പടിഞ്ഞാറക്കരയുടെ വീട്ടിലെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അത് എന്തുമാത്രം സത്യമുണ്ട്? അത് ചുമ്മാ തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു പൊള്ള ന്യായീകരണം എന്നുള്ളേ ഉള്ളൂ. കാരണം അന്വേഷണം വഴി തിരിച്ചുവിടാനും പത്രമാധ്യമങ്ങളിൽ കൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി പറഞ്ഞ ഒരു ശുദ്ധമായ നുണ. സിഗ്നൽ കാണിക്കാനുള്ള താങ്കളുടെ മദർ ഡിവൈസിലല്ലേ കിട്ടണ്ടോ? പിന്നെ പുള്ളിക്ക് അതെങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പുള്ളി അത് ഓർത്തേക്കുന്ന എനിക്ക് കിട്ടത്തില്ലെന്ന് ഓർത്തായിരിക്കും പുള്ളിക്കും കിട്ടുമെന്ന് ഓർത്ത് ചുമ്മാ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് പരത്തുകയാണ്. പുള്ളി സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും പുള്ളിക്ക് എൻ്റെ ഡിവൈസിൻ്റെ സിഗ്നൽ കിട്ടത്തില്ല. പുള്ളി എന്തടിസ്ഥാനത്തിലാണ് ആപ്പിൾ കമ്പനി പോയി ഇതിൻ്റെ സിഗ്നൽ കിട്ടി അല്ലെങ്കിൽ ലൊക്കേഷൻ കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അത് ആപ്പിൾ കമ്പനിക്കാർ മുണുക്കം ഞെട്ടിപ്പോയി കാണും. കാരണം എന്ത് ഈ സാധനത്തിൻ്റെ നമ്പറാണേലും പുള്ളിയുടെ കയ്യിൽ എങ്ങനെ കിട്ടും? കഴിഞ്ഞ കൗൺസിലിൽ അങ്ങേരെ ബിനു പുള്ളിക്കൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഈ കൗൺസിലിൽ ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇരിക്കുന്ന കൗൺസിലർമാരുടെ സകലരുടെ മൊബൈലിലെല്ലാം സിഗ്നൽ കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. അതൊരു കാരണവശാലും കിട്ടത്തില്ല. അത് എൻ്റെ മദർ ഡിവൈസ് എൻ്റെ പെയറായി കഴിഞ്ഞാൽ പുള്ളി അതുകൊണ്ടുപോയി വേറെ ഫോണിൽ കണക്ട് ചെയ്താൽ അതേ കണക്റ്റ് ആകും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ എയർപോഡ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഇവിടെയുള്ള എല്ലാവർക്കും കിട്ടുമെങ്കിൽ ഇതിനൊരു സ്വകാര്യതയില്ലല്ലോ. ഇതൊരു മറ്റേ മൈക്കിൽ കൂടെ പറയുന്ന പോലെ ഇരിക്കില്ല, എല്ലാവരും കേൾക്കില്ല ഒരു കോള് വന്നാൽ. അങ്ങനെ ഒരു കാരണവശാലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരേ സമയം ഒരെണ്ണത്തെ കണക്ട് ചെയ്യാം. എൻ്റെ അടുത്തേന്ന് മാറി പുള്ളി പോയി, പുള്ളി സാംസങ്ങിൻ്റെ ഫോണിൽ ഉപയോഗിച്ചു. സാംസങ്ങിൻ്റെ ഫോണിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് പുള്ളിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയത്. ആപ്പിളിൻ്റെ ഫോണിലാണെങ്കിൽ ഇത് ട്രാക്ക് ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞ് എഴുതി വന്നേനെ. അത് പുള്ളി ആപ്പിളിൻ്റെ ഫോൺ അല്ലാത്ത കാരണമാണ് പുള്ളിക്കിത് അറിയാൻ പറ്റാതെ പോയത്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. LDF ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലേ? ഇല്ല, രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടില്ല. ലൊക്കേഷൻ ഉണ്ട്. പുള്ളി 6-ാം തീയതി തിരുവനന്തപുരത്തിന് യാത്ര ചെയ്ത ൻ്റെ ലൊക്കേഷൻസ് എല്ലാം ഉണ്ട്. ട്രെയിൻ ടിക്കറ്റ് അടക്കം. കൂടാതെ പുള്ളി വാഗമണ്ണി താമസിച്ചതിൻ്റെ ലൊക്കേഷനുണ്ട്. മൂന്നാർ ചിന്നക്കനാലി അടുത്തുള്ള ഒരു സ്ഥലത്ത് താമസിച്ചതിൻ്റെ ലൊക്കേഷനുണ്ട്. അത് ഏതാ റിസോർട്ടെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഇങ്ങനെയുള്ളതെല്ലാം December 17-18 സംഭവം ഇംഗ്ലണ്ടിന് പോയി. അതുവരെയുള്ള ഒട്ടുമുക്കാലും ലൊക്കേഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് പോലീസ് സ്റ്റേഷനിൽ അതിന് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ ബിനു CPM പ്രതിനിധിയാണ്. സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾ വ്യക്തിപരമായ പ്രശ്നമാണെങ്കിൽ പോലും ബിനു പ്രദാനം ചെയ്യുന്ന പാർട്ടിയെക്കാരും അറിയിക്കാൻ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, പാർട്ടിക്കാരുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പാർട്ടിക്കാരോട് പറയാൻ ഇതെൻ്റെ സ്വന്തം സംഭവമായ കാരണം, സാധനമായ കാരണം പാർട്ടിയെ ഇതറിയിക്കേണ്ട കാര്യവുമില്ല. പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെ ചിലപ്പോൾ ഇത് പരാതി കൊടുക്കേണ്ടെന്നോ വല്ലതും പ്രഷർ ചെലുത്തിയാലോ എന്നോർത്താണ് ഞാൻ ആരെയും ഇത് അറിയിക്കാതിരുന്നത്. 1 സെക്കൻഡ്. ഹലോ.